നമസ്കാരം, അമൃതാണ്. ഏതാണ്ട് ഒരു മാസമായിട്ട് ഒരു വീഡിയോ കണ്ടന്റ് ചെയ്യുന്നതിൻ്റെ ഒരു പണിപ്പുരയിലായിരുന്നു. കാരണം ഞാനും മിക്കിജിയും കൂടെ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് അരുവിപ്പുറം സന്ദർശിച്ചിരുന്നു. അപ്പം ഗുരുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന ശിവഗിരിയിലായിരുന്നാലും അല്ലെങ്കിൽ ഗുരു തപം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഗുരുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ള ഏത് സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു പ്രത്യേക ഒരു വൈബാണ്. അതൊരു പക്ഷേ അത്തരം സ്ഥലങ്ങളിൽ ഗുരുവിനെ സങ്കല്പിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യും. ഇത് എൻ്റെ മാത്രം ഒരു അനുഭവമാണ്. ഇപ്പോൾ കൊറോണയുടെ ആ ഒരു ഫസ്റ്റ് വേവ് കഴിഞ്ഞ് അതൊന്ന് ശമിച്ച സമയത്ത് ഞാനും മിക്കിജിയും കൂടെ നമ്മുടെ മരുത്വമലയിൽ, നാഗർകോവിലിനപ്പുറത്തുള്ള തമിഴ്നാട്ടിലുള്ള മരുത്വമലയിൽ പോയിരുന്നു. അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് പിള്ളത്തടം ഗുഹ പോയി കാണുന്നത്. അന്ന് മിക്കിജിക്ക് എൻ്റെ മുകളിൽ കയറി പറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഞാനില്ലാതെ തന്നെ അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്ത് പോയി ആ ഒരു പിള്ളത്തടം ഗുഹ വരെ, ഏറ്റവും മുകളിൽ പോയി ആ പിള്ളത്തടം ഗുഹയ്ക്കകത്ത് കുറച്ച് നേരം ഒരു ധ്യാനമൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ പിന്നീട് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു സെക്കൻഡ് വേവിന് ഒരു ചെറിയൊരു ശമനമൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ എവിടെ പോകാമെന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകുന്നതിന് പകരം നമുക്ക് അരുവിപ്പുറം പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അരുവിപ്പുറത്ത് പോയിരുന്നു. അപ്പോൾ അരുവിപ്പുറത്തെ ആ ഒരു യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ അനുഭവങ്ങളെല്ലാം കൂടെ കോർത്തിണക്കിയൊരു ചെറിയൊരു വിഷ്വൽ കണ്ടന്റ് ചെയ്യുന്നതിൻ്റെ പണിപ്പുരയിലാണ്. അപ്പോൾ എന്തായാലും അതിനു മുമ്പായിട്ട് തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അമൂല്യ നിധിയായിട്ടുള്ള ഒരു മോളെ കണ്ടു. ഇപ്പോൾ നമ്മുടെയൊക്കെ കുട്ടികൾക്ക് പലതരത്തിലുള്ള ഇൻബോൺ ടാലൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പല ആർട്ട് ഫോംസും അവരെ പഠിപ്പിക്കുമെങ്കിലും അവർക്ക് ഇൻബോൺ ആയിട്ടുള്ള ചില ക്രിയേറ്റീവ് സ്കിൽസ് ഉണ്ട്. അതവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ മഹത്തായ ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു ഇൻബോൺ സ്കില്ലിനെ തിരിച്ചറിഞ്ഞ് അത് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മോളെ ഞാൻ ഈ അടുത്ത് കണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു ചേട്ടൻ തന്നെ എന്നെ വിളിച്ചിട്ട്, അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള ഒരു കഴിവുള്ള കുട്ടിയെ കണ്ടെത്തി അതിൻ്റെ ഒരു കഴിവുകളൊക്കെ ഒന്ന് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇതുവരെ കണ്ടൻസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതന്നെ ഈ ചേട്ടൻ വിളിച്ചിട്ട് ആ മോള് വരച്ചിരിക്കുന്ന പിക്ചേഴ്സ്, അത് ശരിക്കും നമ്മൾ വാട്സാപ്പിലൊന്നും എടുത്ത് അയച്ചു തന്നെ പറ്റത്തില്ല. അതുകൊണ്ട് അമൃതൊന്ന് വന്നത് കാണണം, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നേരിട്ട് കാണാതിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നിയില്ല. പക്ഷെ ചെന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഈ ഇല്യൂഷൻ ആർട്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ വെബ്സൈറ്റ്സിലൂടെയൊക്കെ ഞാനിങ്ങനെ ഒരു ഗ്ലിംസ് ആയിട്ട് കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇല്യൂഷൻ ആർട്ട് എന്നൊക്കെ പറയുന്ന വളരെ വലിയ ആർട്ടിസ്റ്റുകളിൽ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു 16-15 വയസ്സ് മാത്രം പ്രായം വരുന്ന ഈ ഒരു കുട്ടി അതൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നു. പിന്നെ മാത്രമല്ല, റീസെൻ്റായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുപ്പി എന്ന് പറഞ്ഞിട്ടൊരു പേജും ഒരു യൂട്യൂബ് ചാനലും, അതൊരു സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ്. അവരൊരു പാർട്ട് ടൈമായിട്ട് അവരുടേതായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, അപ്പോൾ അത് ആ കുപ്പിയിൽ ആ ഒരു ഡിസൈൻ ആർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ ഗ്ലോബലി അതിനൊരു നല്ല എക്സ്പോഷർ കിട്ടുന്നുണ്ട്. അതിനെ മാർക്കറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ഈ റീസെൻ്റായിട്ട് ഒരു ആർട്ടിക്കിളായിട്ട് ഞാൻ ഇവിടെ വായിച്ചതാണ്. പിന്നീട് അത് കണ്ടിട്ട് ആ ഒരു യൂട്യൂബ് ചാനൽ കയറി നോക്കി, വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള കൊല്ലത്തുള്ള ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. എന്നാൽ ഈ ഒരു മോളും അത്തരത്തിലുള്ള ആർട്ടൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവളും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് റെമിനൻസൊക്കെ ഇപ്പോൾ അതൊക്കെ കുറച്ച് നശിച്ചൊക്കെ പോയി, പക്ഷേങ്കിലും അതൊക്കെ കുറച്ചെടുത്ത് കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിപ്പോയി. അപ്പോൾ എന്തായാലും ഈ ഒരു കൊച്ചു കലാകാരിയുടെ പേര് സ്നേഹ എന്നാണ്, വീട്ടിൽ മീനാക്ഷി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവളുടെ ആ ഒരു ക്രിയേറ്റീവ് സ്കില്ലിനെ അവൾ സ്വയം എക്സ്പ്ലോർ ചെയ്തതാണ്, ആരും പഠിപ്പിച്ചു കൊടുത്തതൊന്നുമല്ല. പിന്നെ ഇത് മാത്രമല്ല, കുറേ മോഡൽസൊക്കെ പേപ്പറിൽ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കാണിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ക്ലേ മോഡലിംഗ് ചെയ്യും. അപ്പോൾ അങ്ങനെ ജന്മന ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു നല്ല കലാകാരിയാണ് അവൾ. അപ്പോൾ നമ്മുടെ പല കുട്ടികൾക്കും ഇത്തരത്തിലുള്ള കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള വീട്ടിലുള്ള ആ ഒരു കൊച്ചു ലോകത്തിൽ മാത്രം ഒതുക്കി വയ്ക്കുന്ന ഒരു പ്രവണത നമ്മളിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അവളോട് അത്തരത്തിൽ ഒതുക്കി വെക്കേണ്ട കാര്യമില്ല, ഇത് കുറച്ചൊക്കെ നമുക്ക് പബ്ലിക്കിനോട് ഷെയർ ചെയ്യാം. അവരുടെ പ്രോത്സാഹനങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മൾ തന്നെ റിഫൈൻഡ് ആകാൻ തുടങ്ങും. അത് ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള പ്രോത്സാഹനങ്ങളാവാം, അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള നമ്മുടെ പോരായ്മകളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളാവാം. എന്തായാലും ഇത്തരത്തിലുള്ള നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ, അതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും അത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച് കാണിക്കാനും ആളുകളുടെ പ്രോത്സാഹനങ്ങൾ ഏറ്റുവാങ്ങാനും നമുക്കിന്ന് മീഡിയ ഒന്നും ആശ്രയിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്കിതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ അതിനെ വളരെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഇനിയുള്ള വർക്കുകൾ, ഇനി ചെയ്യുന്ന വർക്കുകളൊക്കെ കൊച്ചു കൊച്ചു ടൈം ലാപ്സ് വീഡിയോസ് ആയിട്ട് ക്യാപ്ചർ ചെയ്ത് അത് അവളുടേതായിട്ടുള്ളൊരു ഓൺ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഒരു പാർട്ട് ടൈമായിട്ട്. അപ്പോൾ നമ്മുടെ പഠനമൊക്കെ ഒരു സൈഡിൽ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഠിക്കാനൊക്കെ വളരെ മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള സ്കിൽ സെറ്റ്സിനെയും കൂടെ ഇമ്പ്രൂവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ആർട്ടിസ്റ്റിക് സ്കിൽസിനെ ഉയർത്തും എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള എബിലിറ്റീസിനെ നമുക്ക് കൂടുതൽ പോളിഷ് ചെയ്യാൻ കഴിയും, അതിനെ കൂടുതൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അതിൻ്റെ പുതിയ പുതിയ ഡയമെൻഷൻസ് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ എന്തായാലും ആൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ എൻട്രൻസിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ വെയിറ്റിംഗിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
കുറച്ച് ഹറിയിലാണ്. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് അവളുടെ ആർട്ടിസ്റ്റിക് സ്കിൽസ് എല്ലാം കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് അത് ഇത്തരത്തിലുള്ള അവളുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയോ അല്ലെങ്കിൽ ഒരു സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയോ ഒക്കെ അവതരിപ്പിക്കുക എന്നൊക്കെ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. കാരണം ഇതൊക്കെ കണ്ടിട്ട് ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. ഇനിയും കൂടുതൽ കൂടുതൽ അവളുടെ കഴിവുകൾ കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല ഞങ്ങൾ അവിടെ ഇരിക്കുന്ന വളരെ ഒരു ഷോർട്ട് ടൈം കൊണ്ട് തന്നെ അവള് ഞാനത് ടൈം ലാപ്സ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണാം. അവളുടെ മനസ്സിൽ നിന്ന് തന്നെ ഒരു ഗണപതി, ഒരു കൊച്ചു ഗണപതിയുടെ രൂപം അവൾ വരച്ച് കാണിച്ചു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവൾ റെൻഡർ ചെയ്ത് കാണിച്ചു. ഇപ്പൊ എന്തായാലും ഈ ഒരു കൊച്ചു കലാകാരിയുടെ കലാസൃഷ്ടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഫ് യു ലൈക്ക് ഹർ ക്രിയേഷൻസ്, ഡു സപ്പോർട്ട് ഹർ ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്. മറ്റൊരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.